നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് AIYF കൈപ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി KS സൈനുദ്ദീൻ കോരിക്കുഴി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ നിരാഹാര സമരം ആരംഭിച്ചു. BJP കർഷക മോർച്ച വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എടമുട്ടം കൃഷിഭവനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. തെങ്ങ് കയറ്റത്തിൽ പരിശീലനം ലഭിച്ച ചങ്ങാതിക്കൂട്ടത്തിന്റെ പ്രവർത്തനോദ്ഘാടനം ചന്ദ്രാപിന്നി കണ്ണംപുള്ളിപ്പുറത്ത് നടന്നു. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് AIYF കൈപ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി KS സൈനുദ്ദീൻ കോരിക്കുഴി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ നിരാഹാര സമരം ആരംഭിച്ചു. പണി പൂർത്തിയാക്കിയ കോരിക്കുഴി ആശുപത്രിയുടെ പുതിയ കെട്ടിടം ഉടൻ തുറന്നു കൊടുക്കുക, ആവശ്യമായ ഡോക്ടേഴ്സിനെയും സ്റ്റാഫിനെയും നിയമിക്കുക, കിടത്തി ചികിത്സാ വിഭാഗം പ്രവർത്തനം ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് 24 മണിക്കൂർ നിരാഹാര സമരം ആരംഭിച്ചത്. AIYF ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് PR കണ്ണൻ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തു. 40,000-ത്തോളം വരുന്ന രോഗികൾ അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന ഈ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എല്ലാ ഭൗതികമായ സാഹചര്യങ്ങളും ഉണ്ട്. ഇവിടെ നല്ല കെട്ടിടം പണി പൂർത്തിയായിരിക്കുന്നു. എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ആശുപത്രി എന്തിനു വേണ്ടിയാണ് ഈ ഇത്രയ്ക്ക് മോശമായ അവസ്ഥയിലേക്ക് ഈ പഞ്ചായത്ത് അതുക്കൾ കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സമരവുമായി AIYF മുന്നോട്ട് വരുന്നത്. ഈ ആശുപത്രിയിൽ ഇപ്പോൾ 3 ഡോക്ടർമാരുണ്ട് എന്നാണ് പറയുന്നത്. CPI കൈപ്പമംഗലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VR ഷൈൻ അധ്യക്ഷനായി, ET ടൈസൺ, TP രഘുനാഥ്, SM ജീവൻ, PM നൂർദ്ദീൻ, അഡ്വക്കേറ്റ് PK പുരുഷോത്തമൻ, ബീന രമേശ് എന്നിവർ സംസാരിച്ചു. തെങ്ങ് കയറ്റത്തിൽ പരിശീലനം ലഭിച്ച ചങ്ങാതിക്കൂട്ടത്തിന്റെ പ്രവർത്തനോദ്ഘാടനം ചന്ദ്രാപിന്നി കണ്ണംപുള്ളിപ്പുറത്ത് നടന്നു. വടക്കാഞ്ചേരി ഗ്രീൻ ആർമിയിൽ നിന്നാണ് വിവിധ ജില്ലകളിൽ നിന്നുള്ള 40 പേർ തെങ്ങ് പരിചരണത്തിൽ പരിശീലനം നേടിയത്. എടത്തിരുത്തിയിൽ പള്ളിപ്പറമ്പിൽ സിദ്ദിഖിന്റെ നേതൃത്വത്തിലാണ് ചങ്ങാതിക്കൂട്ടം പ്രവർത്തിക്കുന്നത്. കണ്ണംപുള്ളിപ്പുറം മാരാത്ത് ഷൈന്റെ കൃഷിയിടത്തിൽ നടന്ന ചടങ്ങിൽ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. വലിയ പ്രയാസം കർഷകർ അനുഭവിക്കുന്നില്ല. അത് നെൽകൃഷിയായാലും മറ്റു തെങ്ങ് കൃഷിയായാലും വേണ്ടത്ര തൊഴിലാളികളെ ലഭിക്കുന്നില്ല എന്ന പരാതി വ്യാപകമായിട്ടുണ്ടാകാറുണ്ട്. നമ്മുടെ നാട്ടിൽ നിർമ്മാണ മേഖലകളിലേക്കാണ് കൂടുതൽ പേർ ചേക്കാറുള്ളത്. അത് പുതിയ ഒരു തൊഴിൽ സംസ്കാരത്തിന്റെ ഭാഗം കൂടി തന്നെയാണ്. കുറച്ചു നേരം ജോലി ചെയ്ത് കൂടുതൽ വേതനം ലഭിക്കത്തക്ക രൂപത്തിലേക്ക് നമ്മുടെ സംസ്കാരം മാറി മറിഞ്ഞിട്ടുണ്ട്. അത് ഇന്നിന്റെ ഒരു പ്രത്യേകതയാണ്. ഗ്രാമപഞ്ചായത്ത് അംഗം MK ചന്ദ്രൻ അധ്യക്ഷനായി, വൈസ് പ്രസിഡന്റ് വാസന്തി തിലകൻ, കൃഷി ഓഫീസർ MH മുഹമ്മദ് ഇസ്മയിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശാന്താരാമൻ, MG ചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ രത്ന ചന്ദ്രൻ, PS ഷാഫി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ TK ചന്ദ്രബാബു, ഗീതാ മോഹൻദാസ്, CDS ചെയർപേഴ്സൺ ഷീന വിശ്വൻ എന്നിവർ സംസാരിച്ചു. നീര യാഥാർത്ഥ്യമാക്കുക, കേരള സർക്കാർ വാക്കുപാലിക്കുക, കേര കർഷകരെ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP കർഷക മോർച്ച വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എടമുട്ടം കൃഷിഭവനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് കൃഷിഭവന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ കർഷക മോർച്ച ജില്ലാ അധ്യക്ഷൻ സുനിൽ ജി മാക്കൻ ഉദ്ഘാടനം ചെയ്തു. ഈ മേഖലയിൽ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുന്നില്ല. അവരുടെ ജീവിത നിലവാരത്തിന് ഉന്നമനത്തിലേക്ക് എത്തിപ്പെടേണ്ടത് അതിനാവശ്യമാണ്. അതിനാൽ പകരമായ ഒരു സംവിധാനം ഈ
ഗവൺമെന്റ് കൊണ്ടുവരുമെന്നാണ് ഏറെ ആകാംക്ഷയോടെ ആ പദ്ധതിയുടെ ഓമന പേരായ നീര ഉൽപാദനത്തിന് ഗവൺമെന്റ് തുടക്കമിട്ടു ഇന്ന് ലോകം ഇവിടെയിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായി നിൽക്കുന്ന നീര വിപണനം എന്ന് തുടങ്ങിയോ അവിടെ വെച്ച് അവസാനിക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ് കർഷക മോർച്ച മണ്ഡലം അധ്യക്ഷൻ കെ വി അരുൺഗിരി അധ്യക്ഷത വഹിച്ചു ബിജെപി ജില്ലാ സെക്രട്ടറി സേവ്യൻ പള്ളത്ത് കെ ആർ ബാലസിംഗ് സജീഷ് കുറ്റിക്കാട്ട് ഷൈൻ നെടിയിരുപ്പിൽ കെ ആർ ഭീതിഹരൻ പി വി ആനന്ദൻ കെ കെ യദുകൃഷ്ണൻ ജിജു അരയംപറമ്പിൽ വിഷ്ണു രാമഭൂമി രശ്മി ബിജു മോഹൻദാസ് ഭഗവതിപ്പറമ്പിൽ കെ വി ബൈജു എന്നിവർ നേതൃത്വം നൽകി കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന് യു ഡി എഫ് സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കോൺഗ്രസിലെ കരിമ്പറമ്പിൽ സുജാത ടീച്ചറാണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുൻപാകെ പത്രിക സമർപ്പിച്ചത് മുൻ അംഗം കോൺഗ്രസിലെ സി ജെ ജോഷി രാജിവെച്ചതോടെയാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് 1400 വോട്ടർമാരുള്ള വാർഡിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 192 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജോഷി തിരഞ്ഞെടുക്കപ്പെട്ടത് കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി എമ്മിലെ പി എൽ പോൾസൺ ബി ജെ പി സ്ഥാനാർത്ഥി രാജൻ മുറ്റിച്ചൂർ എന്നിവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു December 2 നടക്കുന്ന വോട്ടെടുപ്പിന്റെ വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും പിറ്റേ ദിവസം നടക്കും പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ 50 മണിക്കൂർ നിരാഹാര സമരം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിരവധി സംഘടനകൾ ഇപ്പോൾ സമരം നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഡിവൈഎഫ്ഐയെ സംബന്ധിച്ചിടത്തോളം കൈപ്പമംഗലം മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രധാനപ്പെട്ട ആശുപത്രി എന്ന് പറയാം ഗവൺമെന്റ് ആശുപത്രി എന്നുള്ള നിലയിൽ പുല്ലക്കടവ് ആശുപത്രി ഇപ്പോൾ അതിലിപ്പോൾ വളരെ ദയനീയമായ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ആശുപത്രിയുടെ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ നിരവധിയായ പ്രാവശ്യങ്ങളിൽ നമ്മൾ അവിടുത്തെ സൂപ്രണ്ടിനെ കണ്ട് സംസാരിക്കും അവരൊക്കെ കൈമലർത്തുന്ന ഒരു രീതിയിനെ അവർ പറയുന്നത് ഇപ്പോൾ ഞങ്ങൾ ഒരു പ്രാവശ്യം ഞങ്ങൾ വളരെ വിപുലമായിട്ട് തന്നെ അവിടെ ഒരു സമരം നടത്തി കുറേ നിർദ്ദേശങ്ങൾ ഞങ്ങൾ നിവേദനങ്ങളായിട്ട് തന്നെ കൊടുക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കൊരു മറുപടി തന്നെ അത് വലിയൊരു വെണ്ടക്കഷരത്തിൽ വലിയൊരു ഇതിൽ നമുക്ക് മറുപടി തന്നത് കുറേ കാര്യങ്ങളും നടപ്പാക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് സർക്കാർ വിചാരിച്ചാൽ തന്നെ നടക്കുള്ളൂ എന്നുള്ള രീതിയിൽ തന്നെ അവർ പറഞ്ഞത് ആശുപത്രിയിൽ ഡോക്ടർമാർ ഉൾപ്പെടെ ആവശ്യമായ ജീവനക്കാരെ നിയമിക്കുക രാത്രി സമയങ്ങളിൽ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡിവൈഎഫ്ഐ പെരിഞ്ഞനം മേഖലാ കമ്മിറ്റി നിരാഹാരം നടത്തുന്നത് ചൊവ്വാഴ്ച രാവിലെ 10 ആരംഭിക്കുന്ന നിരാഹാര സമരം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി സി സുമേഷ് ഉദ്ഘാടനം ചെയ്യും ഡിവൈഎഫ്ഐ ഭാരവാഹികളായ കെ എ കരീം കെ ഡി രാഗിന്ദ് പി എ സുധീർ മൃദുല ഗിരീഷ് കെ കെ സജീഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഇനിയൊരു ഇടവേള